നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ അനീഷ് സി എ. ഓഡിയോ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസിനും അപ്ഡേറ്റ്സിനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. രസതന്ത്രം സത്യാന്വേഷി നാടക പരമ്പരയുടെ 26-ാം ഭാഗം. പ്രശസ്ത ബംഗാളി സാഹിത്യകാരൻ ശരദിന്ദു ബന്ദ്യോപാധ്യായ രചിച്ച് ബോംഗഷ് പക്ഷി നോവൽ പരമ്പരയിലെ കഥാപാത്രങ്ങളെ ആസ്പദമാക്കി അനീഷ് സി എഴുതിയ ശബ്ദനാടകം. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഗായകനായ ഭിക്ഷക്കാരൻ പി എൻ ശശികുമാർ. മറ്റെല്ലാ കഥാപാത്രങ്ങൾക്കും ശബ്ദം നൽകിയിരിക്കുന്നത് അനീഷ് സി എ. കഥ, തിരക്കഥ, സംഭാഷണം, നിർമ്മാണം, സംവിധാനം അനീഷ് സി എ. രസതന്ത്രം. എന്നാൽ പിന്നെ ഇൻസ്പെക്ടർ ബിരേൻ, നമുക്കിനി നാളെ കാണാം. നേരെ ഒരുപാടായി. ശരി ബോംഗേഷ്, അങ്ങനെ ഇനി ആയിക്കോട്ടെ. നമുക്ക് നാളെ ഇവിടെ വെച്ച് തന്നെ കാണാം. ആ വരൂ അജീത്, നമുക്കിനി വീട്ടിലേക്ക് പോകാം. എന്നും രാവിലെ പാർക്കിൽ നിന്ന് വരുന്ന വഴിക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള ഈ ഫുട്പാത്തിലൂടെ നടക്കാൻ എന്ത് സുഖമാണ് അല്ലേ അജീത്? അതെ ബോംഗേഷ്, നല്ല തണുപ്പുള്ള സ്ഥലവുമാണ്. പിന്നെ റോഡിന് അപ്പുറം അപ്പുറമായിട്ട് ധാരാളം മരങ്ങളും ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് അധികം വെയിലും ഏക്കില്ല. നോക്കൂ, റോഡിന് അപ്പുറത്തപ്പുറത്തുള്ള ഫുട്പാത്തിൽ എത്ര പേരാണ് വ്യായാമം ചെയ്യുന്നത്. അതെ, ഇന്ന് നമ്മൾ ഒരുപാട് നേരം പാർക്കിൽ നടന്നു. അതെ, നമ്മുടെ കാലുകളൊക്കെ കിഴയ്ക്കുന്നു. ഇൻസ്പെക്ടർ ബിരേൻ കൂടെ ഉണ്ടായിരുന്നതാണ് പറ്റിയത്. അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ട് നടന്നാൽ പിന്നെ സമയം പോകുന്നത് അറിയില്ല, അതാണ് ഇത്രയും വൈകിയത്. സാധാരണ നമ്മൾ ഇത്രയും വൈകാറില്ല. അതെ, ഇത്രയും നമ്മൾ വൈകാറില്ല. വീട്ടിലേക്ക് പോകാം. ചായയും ഭക്ഷണമൊക്കെ കഴിക്കേണ്ടതല്ലേ? നമ്മൾ ആ പോക്കറ്റടിക്കാരെ പിടിച്ചിട്ട് ഇപ്പോൾ എത്ര മാസമായി ബോംഗേഷ്? ഇതേ വരെ വലിയ മോഷണങ്ങളൊന്നും ഈ കൊൽക്കത്ത നഗരത്തിൽ നടന്നിട്ടില്ല അല്ലേ? അതെ, ആ കള്ളനെ പിടിച്ചതിന് ശേഷം എല്ലാ കള്ളന്മാരിപ്പോൾ വലിയ ഭയത്തിലാണ്. ആ ഇനിയെങ്കിലും ഇവർ നല്ല ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചാൽ മതിയായിരുന്നു. കുറേ കഴിയുമ്പോൾ അവർ വീണ്ടും ഇറങ്ങും ബോംഗേഷ്, പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പഠിച്ചതല്ലേ പാടുള്ളൂ. അല്ല, പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്തത്. എന്താണ് അജീത്? ബോംഗേഷ്, നമ്മുടെ മുഹമ്മദ് ഭായ് പറഞ്ഞു, ഇവിടെ കാളീദേവിയുടെ അമ്പലത്തിനടുത്തുള്ള ആൽമരം ഇല്ലേ, അവിടെ ഏതാനും ചില ദിവസങ്ങളായിട്ട് ഒരു ഭിക്ഷക്കാരൻ വന്നിട്ടുണ്ട്. അയാൾ വളരെ നല്ലപോലെ പാടുമെന്നാണ് മുഹമ്മദ് ഭായ് എന്നോട് പറഞ്ഞത്. നമുക്കൊന്ന് പോയി അയാളുടെ പാട്ടൊന്ന് കേട്ടാലോ? ഓ, ഇത്രയും സമയം വൈകിയില്ലേ. ഇനി അവിടം വരെയും പോയി ഒരു ഭിക്ഷക്കാരനെ പാട്ട് കേൾക്കണോ? വരൂ ബോംഗേഷ്, ഇവിടെ അടുത്ത് തന്നെയല്ലേ. ദേ, ആ വളവ് കളഞ്ഞാൽ കാളീദേവിയുടെ അമ്പലമായി. അമ്പലത്തിന് മുമ്പിൽ തന്നെയല്ലേ ഈ ആൽമരം. ഒന്ന് പോകാം. ശരി, അജീത് ഏതായാലും ആഗ്രഹിച്ചതല്ലേ. നമുക്ക് അയാളുടെ പാട്ടും കൂടെ കേട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാം. ബോംഗേഷിന് പാട്ടുകളോടൊന്നും വലിയ ഇഷ്ടമില്ല അല്ലേ? ഞാൻ ഒരിക്കലും ബോംഗേഷ് പാട്ട് ആസ്വദിക്കുന്ന കണ്ടിട്ടില്ല. അജീത്, വീട്ടിൽ റേഡിയോ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പാട്ടൊന്നും കേൾക്കാനുള്ള ഒരു സമയമൊന്നും നമുക്കില്ല. പിന്നെ എപ്പോഴും ഈ കേസൊക്കെ അല്ലേ. പിന്നെ ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ധാരാളം പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. സിനിമയും അത്യാവശ്യം കാണുമായിരുന്നു. പിന്നെ അജിത്തിനറിയാലോ ഈ കേസും കാര്യങ്ങളൊക്കെ. അത് ശരിയാണ്. എന്നാലും പാട്ടുകളൊക്കെ ആസ്വദിക്കണം, അത് നമ്മുടെ മനസ്സിന് വളരെ നല്ലതാണ്. മനസ്സിന് വളരെ സ്വസ്ഥത കിട്ടുന്ന ഒരു കാര്യമാണ് പാട്ട് ആസ്വദിക്കൽ. വളരെ നല്ല കാര്യം തന്നെയാണ്. കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ ധാരാളം പാട്ടുകൾ കേൾക്കുമായിരുന്നു, പറഞ്ഞല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ കെ എൽ സേഗാളാണ്. സേഗാളിനെ ഞാൻ എത്രയോ പാട്ടുകൾ കേട്ടിരിക്കുന്നു. ചുമ്മാ പറയുക. ഏ അല്ല അജീത്, സേഗാളിൻ്റെ പാട്ടുകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്നാ പറ, ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏതൊക്കെയാ? സേഗാളിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്
ഗന്ധിയെ മുഷ്തക്കിൽ നല്ലൊരു പാട്ടാണ്. ഷാജഹാൻ എന്ന സിനിമയിലെ പാട്ടാണത്. ഞാൻ ആ സിനിമയും കണ്ടിട്ടുണ്ട്. പിന്നെ ദേവദാസിലെ ബാലമായോ ബസോ മോരെ മനമേ, അത് നല്ലൊരു പാട്ടാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പാട്ട് എക് ബംഗ്ല ബനെ ഞാറ, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. വീട് സ്വപ്നം കാണുകയാണ് ബോംകേഷ് അല്ലേ? സ്വപ്നം കാണാതെ പറ്റൂ. വിശ്വജീത്തിൻ്റെ അടുത്ത് നമ്മൾ എത്ര കാലമായി വാടകയ്ക്ക് താമസിക്കുന്നു. അത് ശരിയാണ്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം കാശും കാര്യങ്ങളൊക്കെ ഇല്ലേ? നമുക്കൊരു വീടെന്താവും കൊണ്ട് പണിതുവിടാ. ആ അവിടെ അധികം വാടകയൊന്നുമില്ലല്ലോ, നമുക്ക് പതുക്കാൻ മതിയെന്നേ. കുറച്ചുകൂടെ കഴിയട്ടെ. വിവാഹമൊക്കെ കഴിഞ്ഞ് പതുക്കാൻ മതി വീടൊക്കെ, അല്ലേ ബോംകേഷ്? അതെ അതെ. കഴിഞ്ഞ വർഷം ഒരു അൽബേല എന്ന് പറഞ്ഞൊരു ഹിന്ദി സിനിമ ഇറങ്ങിയായിരുന്നു. അതിൽ ഭഗവാൻ ദാദ എന്ന് പറഞ്ഞൊരു നടനാണ് അഭിനയിച്ചിരിക്കുന്നത്. ആ സിനിമയിലെ പാട്ടുകൾ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഞാൻ ആ സിനിമയിലെ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ രാജ് കപൂർ എന്ന് പറഞ്ഞ നടനും ഒരുപാട് അവിടെ പേരെടുക്കുന്നുണ്ട് അല്ലേ? അതെ, ഇവിടെയാണെങ്കിൽ ഉത്തം കുമാർ മഹാനായകനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതെ അതെ ബോംകേഷ്, നമ്മൾ ആൽമരത്തിനടുത്തെത്തി. അതാണ് ഭിക്ഷക്കാരൻ. ഇയാൾ പാടുന്നില്ലല്ലോ, വലിയ ധ്യാനത്തിലാണല്ലോ. നമുക്കൊന്ന് നോക്കാം ബോംകേഷ്, അയാൾ ഇപ്പോൾ തന്നെ പാടും. അതാ അയാൾ കണ്ണു തുറന്നു, പാടാൻ പോകാന്ന് തോന്നണ്. മനസ്സിലുണരു ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതി, മനസ്സിലുണരു ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതി, നാഗസദസിലെ നവരത്നവീണയിൽ, നാഗസദസിലെ നവരത്നവീണയിൽ നാദം തുളും ഭൂമി നവരാത്രിയിൽ, മനസ്സിലുണരു ഉഷസന്ധ്യ. എത്ര നന്നായി അയാൾ പാടി, വളരെ മനോഹരമായ ശബ്ദം. ഇദ്ദേഹത്തിന് സിനിമയിലൊക്കെ നോക്കാമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ഇത്രയും പ്രായമായ വ്യക്തിക്ക് ഇനി ആരെ നോക്കാനാണ്? പോരാത്തിന് ഈ വേഷവും കഷ്ടം. ചിലവരുടെ ജീവിതമൊക്കെ ഇങ്ങനെയാണ് അജീത്. കഴിവുകളുണ്ട്, പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല. അതേ ബോംകേഷ്, ഇയാൾ ഇവിടെ കടന്ന് പാടിയിട്ട് ആരും അയാളെ ശ്രദ്ധിക്കുന്നില്ലല്ലോ. അതെ അജീത്. ഛേ, പേഴ്സ് എടുത്തില്ല, ഇല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കാമായിരുന്നു. നമുക്ക് നാളെ കൊടുക്കാം ബോംകേഷ്, നാളെയും നമ്മൾ ഈ വഴി തന്നെയല്ലേ വരുന്നത്. സമയം കിട്ടില്ല അജീത്, നമ്മൾ ഇപ്പോൾ തന്നെ എത്രയധികം വൈകിയെന്ന് നോക്കി. നമുക്ക് നോക്കാം. എന്നാൽ പിന്നെ വീട്ടിലേക്ക് പോയാലോ, എനിക്കാണെങ്കിൽ നല്ല വിശപ്പ്. ശരി, നമുക്കിനി വീട്ടിലേക്ക് മടങ്ങാം. ബോംകേഷ്, ഓടി വരൂ ബോംകേഷ്. എന്തു പറ്റി ചേച്ചി? ഇന്നത്തെ പത്രം നോക്കിയേ. ഇന്നലെ രാത്രി ദേ 5 കൊലപാതകങ്ങൾ നടന്നു ആ കാളിദേവിയുടെ അമ്പലത്തിനടുത്ത്. ദേ നോക്കിയേ.
വളരെ ദുരൂഹമായ സാഹചര്യത്തിലാണ് 5 കൊലപാതകങ്ങളും നടന്നിരിക്കുന്നത്. നോക്കിക്കേ. ഓ, കാളിദേവിയുടെ അമ്പലത്തിനടുത്ത് 5 കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. 3 വീട്ടിൽ വെച്ചും 2 അമ്പലത്തിന് പുറത്തുള്ള ഫുട്പാത്തിലുമാണ് നടന്നിരിക്കുന്നത്. ഒരാളുടെ ശരീരം ആൽമരത്തിൻ്റെ ചുവട്ടിലും പിന്നെ ഒരു ആളുടെ ശരീരം ഫുട്പാത്തിലും ബാക്കി 3 വീടിന് മുൻവശത്തുള്ള വാതിലിനോട് ചേർന്നാണ് കടന്നിരുന്നത്. ആ മരിച്ചവരിൽ ആ ഭിക്ഷക്കാരനുണ്ടായിരുന്നു, അജിത്. അയ്യോ, നമ്മൾ ഇന്നലെ കേട്ട അതെ അജിത്, നമ്മൾ ഇന്നലെ കേട്ട ആ പാട്ടുകാരനായ ഭിക്ഷക്കാരൻ, അയാളും പോയി. ഈ 5 പേരിലുണ്ടായിരുന്നു. അയ്യോ, കഷ്ടം. വയർ പൊട്ടിത്തെറിച്ചാണ് 5 കൊല്ലപ്പെട്ടിരിക്കുന്നത്. വയർ പൊട്ടിത്തെറിച്ച് 5 കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇനി ആരെങ്കിലും ബോംബിട്ട് വല്ലതും പൊട്ടിച്ചതാണോ ബോംകീഷ്? അറിയില്ല, ഇത് വളരെ വിചിത്രമായ രീതിയിലാണല്ലോ കൊലപാതകം നടന്നിരിക്കുന്നത്. അതെ ബോംകീഷ്, വളരെ വിചിത്രമായ രീതിയിൽ. ഓ, നമ്മളിന്ന് ഇന്നലെ വൈകിയാണ് ഉറങ്ങിയത്, അതാണ് പറ്റിപ്പോയത്. അല്ലെങ്കിൽ ഇന്ന് രാവിലെ നമുക്ക് നടക്കാനിറങ്ങിയെങ്കിൽ ഈ സംഭവം നമുക്ക് നേരിട്ട് പോയി അവിടെയൊക്കെ ചെന്നൊന്ന് അന്വേഷിക്കാമായിരുന്നു. ഛേ, നമുക്കൊന്ന് ഇൻസ്പെക്ടർ ബിരിയാണി ഒന്ന് പോയി കണ്ടാലോ. അദ്ദേഹം ഇപ്പോൾ ഇതിൻ്റെയൊക്കെ നൂലാമാലയിൽ പെട്ട് കിടക്കുമായിരിക്കും. 5 കൊലപാതകങ്ങളല്ല നടന്നിരിക്കുന്നത്, പോരാത്തതിന് അവിടെ ധാരാളം പോലീസുകാരും വളരെ വലിയ ആൾക്കൂട്ടങ്ങളൊക്കെ ആയിരിക്കും. അജിത്ത് അവിടെ കിടക്കട്ടെ. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം അജിത്ത്, നമുക്ക് ഡോക്ടർ രുദ്രനെ ഒന്ന് പോയി കാണാം. ഇപ്പോൾ ഈ 5 പോസ്റ്റ്മോർട്ടമൊക്കെ കഴിയാറായിട്ടുണ്ടാവും. നമുക്ക് ഡോക്ടർ രുദ്രനോട് പോയി ചോദിക്കാം എന്ത് തരം ബോംബിട്ടാണ് ഈ 5 കൊന്നതെന്നോ പിന്നെ ഇവരുടെ ശരീരത്തിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോയെന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുമല്ലോ. എന്നിട്ട് നമുക്ക് ഇൻസ്പെക്ടർ ബിരിയാനെ പോയി കാണാം. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ തിരക്കുകളൊക്കെ ഒരുവിധം കഴിയും. അത് നല്ലൊരു ഐഡിയ ആണ്. ആദ്യം നമുക്ക് ഡോക്ടർ രുദ്രൻ്റെ അടുത്ത് തന്നെ പോകാം. ശരി, നമുക്ക് ഇറങ്ങാം. ബോംകീഷ്, അജീത്, എത്ര ദിവസമായി കണ്ടിട്ട്. വരൂ വരൂ. ആ, നന്ദി ഡോക്ടർ. ആ, ഇരിക്കൂ ഇരിക്കൂ. ആ, പറഞ്ഞോ, എന്താ വിശേഷിച്ച്? ഡോക്ടർ രുദ്രൻ, ഞങ്ങൾ താങ്കളെ കാണാൻ വന്നത്. അറിയാം അറിയാം, ആ 5 കൊലപാതകം അല്ലേ. ഞാൻ ദേ അവരുടെ പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്ത് ദേ ഇവിടെ വന്നിരിക്കുക. ആകെ ക്ഷീണിതനാണ്. കൂടെ വേറെ 2 ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും കാര്യമില്ല, ശരീരം മുഴുവനും ചിന്നി ചെതറി കിടക്കുമായിരുന്നു. ഒരു കണക്കിനാണ്. ഓ, ഒന്നും പറയണ്ട. ഡോക്ടർ രുദ്രൻ, എങ്ങനെയാണ് ഇവർ മരിച്ചത്? എന്തെങ്കിലും പ്രത്യേക ബോംബിട്ടാണോ? അല്ല ബോംകീഷ്, അല്ല അല്ല, ഇത് ബോംബൊന്നല്ല. ഇവരെ ആരോ സോഡിയം തീറ്റിച്ചാണ് കൊന്നിരിക്കുന്നത്. സോഡിയം? അതെ ബോംകീഷ്. ബോംകീഷിനറിയാമല്ലോ, ഈ സോഡിയം എന്ന ലോഹത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് വെള്ളത്തിലിട്ടാ പൊട്ടിത്തെറിക്കുന്ന ഒരു ലോഹമാണ്. അതെ ഡോക്ടർ രുദ്രൻ, ഞാൻ കോളേജിൽ പഠിച്ചിട്ടുണ്ട്.
സോഡിയത്തിൻ്റെ പ്രത്യേകത, അത് വെള്ളത്തിലിട്ടാൽ അത് തീ പിടിച്ച് അതിനെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ആ അത് തന്നെ. പക്ഷേ സോഡിയം ഒരു ലോഹമല്ലേ? അവരങ്ങനെ അത് അകത്താക്കി എങ്ങനെ അത് വയറ്റിലെത്തി? അതേ ബോംകേഷ്, അത് തന്നെയാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ സോഡിയം വെള്ളത്തിലിട്ടാൽ പൊട്ടിത്തെറിക്കുമല്ലോ, വായിൽ ഉമിനീരില്ലേ, ആ ഉമിനീരിൽ ഈ സോഡിയം കലർന്നാൽ വായിൽ വെച്ച് പൊട്ടിത്തെറിക്കേണ്ടതല്ലേ? ഇത് വായിൽ ഇട്ടതിന് ശേഷം അന്നനാളത്തിലൂടെ കടന്ന് അത് ആമാശയത്തിലെത്തി. ആമാശയത്തിൽ എന്തായാലും വെള്ളം ഉണ്ടാവുമല്ലോ. ആ വെള്ളത്തിൽ കടന്നാണ് ഈ സോഡിയം പൊട്ടിത്തെറിച്ച് ഈ 5 പേര് മരിച്ചിരിക്കുന്നത്. അതെ ഡോക്ടർ രുദ്രൻ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. വായിൽ ഉമിനീരിൽ വെച്ച് ആ സോഡിയം പൊട്ടിത്തെറിക്കേണ്ടതല്ലേ? ഈ സോഡിയം വായുവുമായും പ്രതിപ്രവർത്തനം നടക്കും. അങ്ങനെ വരാതിരിക്കാൻ ഇത് മണ്ണെണ്ണയിലാണ് ഇട്ട് വെക്കുന്നത്. ഇനി ആരെങ്കിലും മണ്ണെണ്ണയോടുകൂടി ആ സോഡിയം തീറ്റിച്ചതാണെങ്കിലോ? ഈ മണ്ണെണ്ണയുടെ മണവും അസഹ്യമായ അതിൻ്റെ ചുവയുമൊക്കെ ബോംകേഷിന് അറിയാമല്ലോ. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ തീറ്റിച്ചതാണെങ്കിൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് വായിലിട്ട വഴി തന്നെ ആളുകൾ അത് തുപ്പിക്കളയും. പിന്നെ ഇവരുടെ മുഖത്തൊന്നും മണ്ണെണ്ണയുടെ അംശമൊന്നും എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഇവർ സോഡിയമായിട്ട് തന്നെയാണ് ഇത് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ സ്വമേധ്യാ കഴിച്ചതാണോ? അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് എങ്ങനെ ഇവരുടെ വയറ്റിലെത്തി? ഇനി വേറെ ഏതെങ്കിലും പാനീയത്തിൽ അപ്പോഴും പൊട്ടിത്തെറിക്കേണ്ടതല്ലേ? പിന്നെ എന്ത് വഴിയായിരിക്കും ഇവരുടെ വയറിലെത്തിയിട്ടുണ്ടാവുക? ഓഹ്, ഒന്നും മനസ്സിലാവുന്നില്ല. അതെ, വളരെ വിചിത്രമായിരിക്കുന്നു. ഒരു പിടിയില്ല. അതെ, ഈ മരിച്ച ആളുകളുടെ കാര്യമൊന്ന് പറയാവോ? ആ ബോംകേഷ്, ഈ മരിച്ച 5 പേരിൽ 3 പേർ പുരുഷന്മാരാണ്. അതിലൊരു വയോധികനുണ്ട്. ആ, അതൊരു ഭിക്ഷക്കാരനാണ്. ആ അത് തന്നെ. പിന്നെ 2 പേര് ചെറുപ്പക്കാരാണ്. പിന്നെ ഒരു 8 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ്. പിന്നെ ഒരു സ്ത്രീയാണ് മരിച്ചിരിക്കുന്നത്. അവർക്ക് ഏതാണ്ട് ഒരു 60 വയസ്സ് അടുത്തുണ്ട്. ഇതിൽ 3 പേർ മരിച്ചിരിക്കുന്നത് വീടിൻ്റെ മുമ്പശത്തെ വാതിലിനോട് ചേർന്നാണ്. ബാക്കി 2 പേരിൽ ആ ഭിക്ഷക്കാരനും പിന്നെ ആ 8 വയസ്സുള്ള പയ്യനും റോഡിൻ്റെ ഫുട്പാത്തിലാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഓ, 8 വയസ്സുള്ള ബിഞ്ചു ബാലനും ഉണ്ടായിരുന്നല്ലേ. ഓഹ്, വളരെ ക്രൂരനായ കൊലപാതകി. അതെ ബോംകേഷ്, യാതൊരു മനുഷ്യത്വമില്ലാത്തൊരു കൊലപാതകി. ഓഹ്, 8 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ കൊല്ലാൻ മാത്രം എന്തൊരു ചിന്താരീതി ആയിരിക്കും അയാളുടെ, അല്ലേ? അത് പിന്നെ അജീത്, ഇത്തരം കൊലപാതകം ചെയ്യുന്ന ആളുകൾ അവരുടെ സമതല തെറ്റിയായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവുക. അല്ലാതെ ഒരു 8 വയസ്സുള്ളൊരു പയ്യനെ കൊന്നിട്ട് ആർക്കെന്ത് നേട്ടം? ഡോക്ടർ രുദ്രൻ പറഞ്ഞത് ശരിയാണ്. ഒരുപക്ഷെ അയാളൊരു ഭ്രാന്തനായിരിക്കാം. ഇവർ തമ്മിൽ ബന്ധമുണ്ടോ? അത് ഡോക്ടറിനറിയാമോ? അവർ തമ്മിൽ എന്ത് ബന്ധമെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ ഇൻസ്പെക്ടർ ബിരേനോട് ചോദിച്ച് മനസ്സിലാക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇവരുടെ ശരീരത്തിൽ വേറെന്തെങ്കിലും ക്ഷതമേറ്റ പാടോ മറ്റുള്ള എന്തെങ്കിലും? ഇല്ല ബോംകേഷ്, ഇല്ല. ഇവരുടെ ശരീരത്തിൽ വേറെ പാടുകളൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, സോഡിയം വയറിൻ്റെ അകത്ത് പോയിട്ടുണ്ട്. ആമാശയത്തിലെ വെള്ളം കാരണം സോഡിയം പൊട്ടിത്തെറിച്ചു. ശരീരം മുഴുവൻ ചിന്നിച്ചെതറി. അങ്ങനെയാണ് ഒരു 5 പേര് മരിച്ചിരിക്കുന്നത്. ബാക്കി ഇതൊന്നും വേറെ വിഷാംശമൊന്നും ശരീരത്തിൽ ഞാൻ കണ്ടെത്തിയില്ല. മണ്ണെണ്ണയുടെ അംശം ഇല്ല. ഇല്ല ബോംകേഷ്, ഇല്ല. വയറിൻ്റെ അകത്തൊന്നും ഇല്ല? ഇല്ല, മണ്ണെണ്ണയുടെ അംശം വയറിനകത്തും ഇല്ല. ശരി ഡോക്ടർ രുദ്രൻ, ഞാനും അജിത്ത് അന്ന് ഇറങ്ങുകയാണ്. ഇൻസ്പെക്ടർ ബിരിയാണി ഒന്ന് കണ്ടാൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടിയേക്കാം. അപ്പോൾ ബോംകേഷ് ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നു, സ്വമേധ്യ അല്ലേ? ആ, ഏറ്റെടുത്തു എന്ന് പറയാൻ പറ്റില്ല. ഇൻസ്പെക്ടർ ബിരിയാനുമായി ചേർന്ന് ഈ കേസ് അന്വേഷിക്കാം. എനിക്ക് വലിയ ഫീസൊന്നും കിട്ടില്ല. എന്നാലും ഒരു 8 വയസ്സുള്ള ഒരു പിഞ്ചു ബാലൻ മരിച്ചതല്ലേ.
പിന്നെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഭിക്ഷക്കാരനുമാണ് ആ മരിച്ചത്. ഓ, ആ ഭിക്ഷക്കാരനെ നിങ്ങൾ അറിയുമായിരുന്നു? ഒരു തവണ അയാളുടെ പാട്ടൊന്ന് കേട്ടായിരുന്നു ഇന്നലെ. ഞങ്ങൾ അയാളൊക്കെ കണ്ട് കുറച്ച് സംസാരിക്കാനൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ എന്നാൽ ഞങ്ങൾ ഇറങ്ങുവാണ്. എന്നാൽ പിന്നെ ബോംകേഷ്, അജീത്, നിങ്ങൾക്ക് വീണ്ടും കാണാം. നമസ്കാരം ഇൻസ്പെക്ടർ പുരേൻ. ഹോ ബോംകേഷ്, അജിത്, ഹാ വരൂ വരൂ. ഒന്നും പറയണ്ട എൻ്റെ ബോംകേഷ്, ആ ഇന്ന് ആകെപ്പാടെ എനിക്ക് ജോലിയോട് ജോലി ജോലിയോട് ജോലിയായിരുന്നു. ആ ഇരിക്കു ഇരിക്കു. ബോംകേഷ് പത്രം വായിച്ച് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, അഞ്ച് പേരാണ് ഒരുമിച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആകെ പുലിവാലായി, ആകെപ്പാടെ ഒച്ചപ്പാടും ബഹളവും ആൾക്കൂട്ടവും. ഒരു കണക്കിന് ഞാൻ അവിടുന്ന് ഇതെല്ലാം ചെയ്തിട്ട് പോന്നത്. ആ ഞാനും അജീത്തും ഇപ്പോൾ ഡോക്ടർ രുദ്രനെ കണ്ടിട്ട് വന്നുള്ളൂ. ആ എന്താ ഡോക്ടർ രുദ്രൻ പറഞ്ഞത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എനിക്ക് ഇതേവരെ കിട്ടിയിട്ടില്ല. ഡോക്ടർ രുദ്രൻ പറഞ്ഞത് ഈ അഞ്ച് കൊലപാതകങ്ങളും നടന്നിരിക്കുന്നത് ബോംബൊന്നും പൊട്ടിയല്ല. ഏ, ബോംബല്ലേ പൊട്ടിയേക്കുന്നത്? ഞാൻ ബോംബാണെന്നാണ് വിചാരിച്ചത്. ഞാനും അത് തന്നെയാണ് ഇൻസ്പെക്ടർ ബിരിയൻ വിചാരിച്ചത്. പക്ഷെ ബോംബൊന്നുമല്ല, ഈ അഞ്ച് പേരെയും സോഡിയമാണ് തീറ്റിച്ചിരിക്കുന്നത്. സോഡിയം? ഈ സോഡിയം വെള്ളത്തിൽ ഇട്ടാൽ പൊട്ടിത്തെറിക്കുന്ന ഒരു മെറ്റലല്ലേ? അതെ, വെള്ളത്തിൽ ഇട്ടാൽ പൊട്ടിത്തെറിക്കുന്ന ലോഹമാണ് സോഡിയം. ഓ, അപ്പോൾ അതെ ഇൻസ്പെക്ടർ ബിരിയൻ, നമ്മുടെ വായിൽ ഉമിനീരിൽ വെച്ച് ഈ വായിൽ വെച്ച് തന്നെ സോഡിയം പൊട്ടിത്തെറിക്കേണ്ടതാണ്. പക്ഷേ സോഡിയം വയറിലെത്തിയതിന് ശേഷമാണ് പൊട്ടിയിരിക്കുന്നത്. അതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. അതെ ബോംകേഷ്, ഞാനത് തന്നെ ആലോചിക്കുന്നത്. അപ്പോൾ പിന്നെ ആ സോഡിയം അവരുടെ വയറ്റിലെങ്ങനെ എത്തി? ഒരു പക്ഷേ മണ്ണെണ്ണയിലിട്ടല്ലേ ഈ സോഡിയം വെക്കണേ? ആ മണ്ണെണ്ണയോട് കൂടി? ഏ അല്ല അല്ല, മണ്ണെണ്ണയുടെ അംശം വായിലും അന്നനാളത്തിലും ഒന്നുമില്ലെന്നാണ് ഡോക്ടർ രുദ്രൻ പറഞ്ഞത്. ഏ, അപ്പോൾ പിന്നെ ആ സോഡിയം എങ്ങനെ അവരുടെ വയറ്റിലെത്തി? ആരെങ്കിലും ഇഞ്ചക്ഷൻ ചെയ്തതല്ലായിരിക്കോ? ഏയ്, സോഡിയം ഒരു മെറ്റലല്ലേ, അതെങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റും? ആ അതും ശരിയാണല്ലോ. അപ്പോൾ പിന്നെ എന്താണ് സംഭവിച്ചത്? ഇനി ആരെങ്കിലും ബലം പ്രയോഗിച്ച് തീറ്റിച്ചതാണെങ്കിലോ ഈ അന്നനാളത്തിൽ എത്താതെ തന്നെ? ഏ, അങ്ങനെ മൽപ്പിടുത്തം പിടിച്ചാലും ശരീരത്തിൽ അവിടെ ഇവിടെ മറ്റുള്ള പാടുകൾ ഉണ്ടാവണ്ടേ? പിന്നെ വായിൽ വെക്കുമ്പോൾ തന്നെ ആ ഉമിനീരിൽ വെച്ച് പൊട്ടിത്തെറിക്കില്ലേ ഇൻസ്പെക്ടർ ബിരിയൻ? ഓ, ആകെ ഭ്രാന്തായല്ലോ. ഇതെങ്ങനെയാണ് ഇവർ മരിച്ചിരിക്കുന്നത്? ആകെ പുലിവാലുള്ള ബോംകേഷ്, ഇതെങ്ങനെ കണ്ടുപിടിക്കും? ആരെ നമ്മൾ സംശയിക്കും? ഈ അഞ്ചുപേർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാന്നേ. ഏ, ഈ അഞ്ചുപേർ തമ്മിൽ ഒരു റിലേഷനും ഇല്ലേ? ഇല്ല ബോംകേഷ്. ഹാ, മരിച്ചത് ഒരു ഭിക്ഷക്കാരൻ, പിന്നെ ഒരു 8 വയസ്സുള്ള ഒരു പയ്യൻ, പിന്നെ 3 പേരെന്ന് പറയണത് ഒരു 2 ചെറുപ്പക്കാരാ. അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവരുടെ വീടുകൾ തമ്മിൽ നല്ല ദൂരവുമുണ്ട്. കാളിദേവിയുടെ അമ്പലത്തിനടുത്താണെങ്കിലും അല്പം ദൂരമൊക്കെ ഉണ്ട്. പിന്നെ മരിച്ചത് ഒരു 60 വയസ്സുള്ള സ്ത്രീയാണ്. ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഇവരുടെ വീടുകൾ തമ്മിൽ അടുത്തുമല്ല. പിന്നെ ആ പിച്ചക്കാരനാണെങ്കിൽ വീടുമില്ല. ഓ, അപ്പോൾ ഇതൊരു ഭ്രാന്തനായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഈ ഭ്രാന്തന്മാർ സോഡിയം തീറ്റിച്ച് കൊല്ലുമോ?
സോഡിയം തീറ്റിച്ചാൽ ഇങ്ങനെ കൊല്ലാമെന്നുള്ളൊരു ബുദ്ധിയൊക്കെ ഭ്രാന്തന്മാർക്ക് ഉണ്ടാവോ? അറിയില്ല ഇൻസ്പെക്ടർ, നമുക്ക് നോക്കാം. ഈ മരിച്ച ആളുകളുടെ ഡീറ്റെയിൽസ്? ഹാ ബോംകേഷ്, ആദ്യം രണ്ട് ചെറുപ്പക്കാരെ കാര്യം പറയാം. ഒരു ചെറുപ്പക്കാരൻ, അവന് 28 വയസ്സുണ്ട്. അവനിവിടെ അടുത്തുള്ള ഒരു ജൂട്ട് ഫാക്ടറിയിലാ ജോലി. ഒരു പാവം വീട്ടിലെ ചെക്കനാ. അവൻ വീടിന് മുമ്പത്തുള്ള വാതിൽമ തന്നെയാണ് മരിച്ചു കിടന്നത്. ആരോ ഡോറു മുട്ടി സോഡിയം തെറ്റിച്ചതെന്ന് മനസ്സിലായി. രണ്ടാമത്തെ ചെറുപ്പക്കാരൻ, അത് അവൻ്റെ ഈ ആദ്യത്തെ ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ നിന്ന് ഒരല്പം ദൂരെയാണ്. എല്ലാം കാളിദേവിയുടെ അമ്പലത്തിന് ചുറ്റും പുറമുള്ള ആളുകളാണ് കേട്ടോ. ആ ഈ രണ്ടാമത്തെ ചെറുപ്പക്കാരൻ, അവന് ഏതാണ്ട് ഒരു 26 വയസ്സുണ്ടാവും. അവൻ ഇവിടുത്തെ വില്ലേജ് ഓഫീസിലെ ക്ലാർക്ക് പറ്റിയാണ്. ആ ചെറുപ്പക്കാരൻ ഇതേപോലെ തന്നെ വാതിലിനോട് ചേർന്നാണ് മരിച്ചു കിടന്നത്. പിന്നെ മൂന്നാമത് പറയണത് ഒരു 60 വയസ്സുള്ള സ്ത്രീയാണ്. അവരും ഈ പറഞ്ഞ പോലെ വീടിന് മുമ്പത്തെ വാതിലിലാണ് മരിച്ചു കിടന്നത്. അവരെയും ഡോറ് മുട്ടി ആരോ സോഡിയം തിരിച്ചതാണ്. പക്ഷെ പിന്നെയുള്ള രണ്ടുപേരാണ് പുറത്താണ് അവർ മരിച്ചിരിക്കുന്നത്. അതിലൊന്ന് ഒരു ഭിക്ഷക്കാരനാണ്. അയാൾ മരിച്ചു കിടന്നത് ആൽമരത്തിൻ്റെ ചൂട്ടിൽ. ഏറ്റവും അവസാനം ഒരു 8 വയസ്സുള്ള പയ്യൻ. അവൻ എന്തോ ഫുട്പാത്തിലൂടെ സൈക്കിൾ എന്തോ ചവിട്ടി വന്നതാണ്. ആ വഴിക്ക് ആ കൊലപാതകി ആ പയ്യനും സോഡിയം തീറ്റിച്ചു. അങ്ങനെ ആ പയ്യനും അവിടെ വെച്ച് മരിച്ചു. ഈ പയ്യൻ്റെ വീട്? ആ പയ്യൻ്റെ വീടും ആ കാളിദേവിയുടെ അമ്പലത്തിനടുത്താണ്. ഈ കാളിദേവിയുടെ അമ്പലത്തിനടുത്തുള്ള ആളുകളാണ് മരിച്ചിരിക്കുന്നത്. നീ അമ്പലത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും. ആർക്കറിയാം മുകേഷ്, ഇതാകെ പുലിവാലായി. ആരാണ് കൊലപാതകി? അയാൾ എങ്ങനെയാണ് ഇവരെ സോഡിയം തീറ്റിച്ചത്? എന്തിനാണ് തീറ്റിച്ചത്? ഇനി അയാൾ ഒരു വട്ടനാണോ, അതോ അരവട്ടനാണോ, പൊട്ടനാണോ, എങ്ങനെ അറിയണ ബോംകേഷ്? ഇതൊക്കെ ആകെ പുലിവായെന്നേ. വളരെ സെൻസേഷണൽ കേസായി. പോലീസുകാർക്കെതിരെ ഒരുപാട് പേര് വിരൽ ചൂണ്ടുകയാണ്. ബോംകേഷ് ഒരു കാര്യം ചെയ്യ്, സീക്രട്ടായിട്ട് ഈ കേസും കൂടി അങ്ങ് അന്വേഷിക്കുക. കാര്യമായൊരു കച്ചിത്തുരുമ്പൊന്നും ബോംകേഷിന് കിട്ടില്ല, അത് ഓർത്തോ. പണത്തിന് വേണ്ടിയല്ല ഞാൻ ഈ കേസ് അന്വേഷിക്കുന്നത്. ഒന്നാമത്തെ ആ മരിച്ച ഭിക്ഷക്കാരൻ, അയാൾ നല്ലൊരു കലാകാരനായിരുന്നു. വളരെ നന്നായിട്ട് അയാൾക്ക് പാട്ട് പാടാനറിയായിരുന്നു. പിന്നെ ഒരു 8 വയസ്സുള്ള ഒരു പിഞ്ചു ബാലനും മരിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ കാശൊക്കെ മേടിക്കുന്നത് ശരിയാണോ? അത് ശരിയാണ് ബോംകേഷ്. ശരി, ഈ 5 പേരുടെ അഡ്രസ്സൊക്കെ ഒന്ന് തരാമോ? ഇപ്പോൾ തരാം ബോംകേഷ്, ഒരു നിമിഷം. ദേ ഈ പേപ്പറിലെല്ലാം എഴുതിയിട്ടുണ്ട്. ആ ഇതിൽ 4 പേരുടെ ഉള്ളൂ. 5-ാമൻ അറിയാൾ ഒരു ഭിക്ഷക്കാരനാ. അയാൾ ആരാണ്, എവിടെ നിന്ന് വന്നു, ആർക്കും അറിയില്ല. ഓ, അതറിയാം ഇൻസ്പെക്ടർ ബിരിയൻ. 4 പേരുടെ ഉണ്ട്. ശരി അജിത്, നമുക്കെന്നാ ഇറങ്ങിയാലോ. നമുക്ക് ഈ 4 പേരുടെ വീട്ടിലൊന്ന് പോയി ഈ വീട്ടുകാരോടൊന്ന് സംസാരിക്കാം. ശരി ബോംകേഷ്, നമുക്ക് അവരുടെ വീട്ടിലേക്ക് പോകാം. ബോംകേഷ് ഒരു കാര്യം പറഞ്ഞു ഇൻസ്പെക്ടർ. ആ കുട്ടിയുടെ വീട്ടിൽ ഇന്ന് പോകണ്ട. അതെന്ത് പറ്റി? ഒന്നും പറയണ്ട ബോംകേഷ്, അവിടെ നിറയെ ആളുകളാണ്. പിന്നെ അവരെല്ലാവരും ഭയങ്കര ദേഷ്യത്തിലാണ്. പോലീസുകാരോടൊക്കെ കുറേ കയ്യാങ്കളിയൊക്കെ ചെയ്തു. 8 വയസ്സുള്ളൊരു പിഞ്ചു ബാലനല്ലേ ബോംകേഷ് മരിച്ചിരിക്കുന്നത്. ഓ, ആ തള്ളയുടെ കരച്ചിലാണെങ്കിൽ കാണാനും പറ്റില്ല. അതുകൊണ്ട് ഇന്ന് ഏതായാലും പോകണ്ട, ഒരു 2 ദിവസം കഴിയട്ടെ. ശരി, ഇൻസ്പെക്ടർ ബിരിയൻ പറയുന്ന പോലെ നമുക്ക് ആദ്യം ആരുടെ വീട്ടിലേക്കാണ് പോകണ്ടേ? ആ ഈ മരിച്ച സ്ത്രീയുടെ വീടിൻ്റെ അഡ്രസ്സ് ഏതാണ്? അത് ദാ ഈ രണ്ടാമത് കാണുന്ന അഡ്രസ്സ് ആ സ്ത്രീയുടെയാണ്. ശരി, എന്നാൽ പിന്നെ നമുക്ക് ആദ്യം ഈ വീട്ടിലേക്ക് പോവാം, ഈ സ്ത്രീ മരിച്ച വീട്ടിലേക്ക്. വരൂ അജിത്. Thank you.
ഈ ലക്ഷ്മി പ്രസാദ്? അതെ, ലക്ഷ്മി പ്രസാദ് ഞാൻ തന്നെയാണ്. നിങ്ങൾ സത്യൻ മഷി ബോംകേഷ് മഷിയല്ലേ? അതെ, ഞാൻ ബോംകേഷാണ്. ഇതെൻ്റെ സുഹൃത്ത്. അറിയാം അറിയാം, അജിത് കുമാർ. നിങ്ങൾ വരണം, അകത്തേക്കിരിക്കാം. ആ, എൻ്റെ ഭാര്യ മരിച്ച കാര്യം താങ്കൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എൻ്റെ ജീവനായിരുന്നു എൻ്റെ ഭാര്യ കൗശല്യ. അവൾ പോയി ബോംകേഷ്, അവൾ പോയി. താങ്കൾ വിഷമിക്കാതിരിക്കൂ. ഞങ്ങൾ താങ്കളുടെ ഭാര്യയുടെയും പിന്നെ മറ്റുള്ള നാലുപേരുടെയും കൊലപാതകം അന്വേഷിക്കാൻ വേണ്ടിയാണ് വന്നത്. പോലീസ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്കറിയാം ബോംകേഷ്, എനിക്കറിയാം. താങ്കൾ ചോദിക്കൂ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. താങ്കളുടെ ഭാര്യ മരിക്കുമ്പോൾ താങ്കൾ? ഞാൻ മുകളിലത്തെ മുറിയിൽ ഉറങ്ങുകയായിരുന്നു. ഞാൻ കുറച്ച് നേരത്തെ കിടക്കും. എൻ്റെ ഭാര്യ അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞ് പതുക്കെയാണ് വരാറ്. ആരോ ഡോറ് പൊട്ടി. എൻ്റെ ഭാര്യനെ എന്തോ, അവൾ മരിച്ചു ബോംകേഷ്. ഞാനൊന്ന് ചോദിക്കട്ടെ, താങ്കളെ എപ്പോഴാണ്, എങ്ങനെയാണിത്? ബോംകേഷ്, എന്തോ പൊട്ടുന്ന ശബ്ദം കേട്ടു. ഏതോ കുസൃതി പിടിച്ച പയ്യൻ പടക്കം പൊട്ടിച്ചതാണെന്ന് ഓർത്ത് ഞാൻ താഴേക്ക് ഇറങ്ങി വന്നതാ. നോക്കിയപ്പോൾ എൻ്റെ ഭാര്യ ചെന്നി ചെതറിക്കിടക്കുന്നു ബോംകേഷ്. ആരെങ്കിലും താങ്കളുടെ ഭാര്യയുടെ അടുത്തുനിന്ന് ഓടുന്നതായിട്ടോ എന്തെങ്കിലും? ഇല്ല ഇല്ല ബോംകേഷ്, ആരെൻ്റെ ഭാര്യയുടെ അടുത്തുനിന്ന് ഓടിപ്പോകുന്നതെന്ന് ഞാൻ കണ്ടില്ല. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയൊക്കെ നോക്കി, ഇല്ല, ആരെയും കണ്ടില്ല. ആ പടക്കം പറഞ്ഞത് ആരാണെന്ന് എനിക്കറിയില്ല ബോംകേഷ്. ഈ പടക്കം പറഞ്ഞല്ല താങ്കളുടെ ഭാര്യയെ ആ കൊലപാതകി കൊന്നിരിക്കുന്നു. പിന്നെ ഈ സോഡിയം എന്ന ഒരു ലോഹമുണ്ടല്ലോ, അതോ ആരാണ്ടും തീറ്റിച്ചതാണ്? ഓ, സോഡിയം. ഓ, സോഡിയം എനിക്കറിയാം. അത് വെള്ളത്തിലിട്ടാൽ? അതെ അതെ. എന്ത് ചെയ്യും, ഇങ്ങനൊരവസ്ഥ എനിക്ക് വന്നല്ലോ. താങ്കളുടെ മക്കളൊക്കെ? ഒരു മകളുള്ളു, അവൾ വിവാഹം കഴിഞ്ഞ് വിദേശത്താണ്, ലണ്ടനിൽ. അവളെ അറിയിച്ചിട്ടില്ല. കത്ത് അവിടെ എത്തുമ്പോഴത്തേക്കും എത്ര ദിവസമെടുക്കും. താങ്കളുടെ ജോലി? എനിക്കിവിടെ സർക്കാർ സ്കൂളിൽ മാഷാണ് ഞാൻ. ഞാനവിടെ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. 8ാം സ്റ്റാൻഡേർഡ് മുകളിലേക്കാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഓ ഓ, ഭാര്യയ്ക്ക് എന്തെങ്കിലും? ഏയ്, ഇല്ല, ഭാര്യയ്ക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് കാളീദേവിയുടെ അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചു. അവിടുത്തെ എണ്ണപ്രസാദവും കുറച്ച് മേടിച്ചു. അത് കഴിച്ചതിന് ശേഷം ദേവിയുടെ അനുഗ്രഹമുണ്ടായി, മനസ്സിന് ഇത്തിരി സ്വസ്ഥത കിട്ടി. ഓ, ബോംകേഷിനും അജിത് കുമാറിനും ഞാൻ ഇത്തിരി എണ്ണപ്രസാദം തരാം. അല്ല, പ്രസാദമൊന്നും വേണ്ട. എന്തു പറ്റി, ദൈവവിശ്വാസമൊന്നുമില്ലേ? അതുകൊണ്ടല്ല ഈ പ്രസാദമൊക്കെ. ഓ, പ്രസാദമൊന്നും കഴിക്കില്ലായിരിക്കും അല്ലേ? ബോംകേഷ് ഇടയ്ക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം. പിന്നെ അവിടെ ഇടയ്ക്ക് എണ്ണപ്രസാദം തരാറുണ്ട്. ബോംകേഷ് അജിത്തും ഒരല്പം കഴിച്ചു നോക്കൂ. ഒരുപക്ഷെ ആ കുറ്റവാളിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയാലോ? ഏ വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇപ്പോഴാണ് ഒരല്പം സമാധാനം കിട്ടിയത്. ശരി, താങ്കൾ കടന്നോളൂ, ഞങ്ങൾ ഇറങ്ങുകയാണ്. ഞങ്ങൾ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താങ്കളെ കാണാൻ വരാം. ബോംകേഷ്,
നമുക്ക് പിന്നെ കാണാം. ഞാൻ ഉറങ്ങട്ടെ. ഇന്നലെ രാത്രി കരഞ്ഞ് കരഞ്ഞ് എൻ്റെ ഉറക്കവും സമാധാനവും എല്ലാം പോയായിരുന്നു. ഞാൻ പോകട്ടെ ബാക്കി. കഷ്ടം, എന്ത് അവസ്ഥയാണ് ആ മനുഷ്യൻ്റെ, അല്ലേ? അതെ അജീത്. ശരി, നമുക്കിനി അടുത്തത് ആ രണ്ട് ചെറുപ്പക്കാരുടെ വീട്ടിലേക്ക് പോകാം. അതും ഇവിടെ അടുത്ത് തന്നെയല്ലേ? അതെ, ഇവിടെ അടുത്ത് തന്നെയാണ് അവരുടെ വീട്. വരൂ അജീത്. ആ എന്താണ് ബോംകേഷ്, ലക്ഷ്മി പ്രസാദിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ബോംകേഷ് ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ, എന്തു പറ്റി? ഏ അജീത്, ഞാൻ ആ മനുഷ്യൻ്റെ അവസ്ഥ ഒന്നും ആലോചിച്ചതാ. കഷ്ടം, ഇനി ജീവിതകാലം മുഴുവൻ ആ മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കണ്ടേ? അതെ. ബോംകേഷിന് എന്തെങ്കിലും ക്ലൂ കിട്ടുന്നുണ്ടോ? എങ്ങനെയാണ് ആ സോഡിയം ആ അഞ്ച് പേരെ തീറ്റിച്ചിട്ടുണ്ടാവുക എന്ന്? പിന്നെ കൊലപാതകി ആരായിരിക്കുമെന്ന് എന്തെങ്കിലും ഒരു ഊഹമുണ്ടോ? കൊലപാതകി ആരാണെന്ന് ഊഹമില്ല. പക്ഷേ അതിനേക്കാളും വലിയ പ്രശ്നം ഈ സോഡിയം എങ്ങനെ ഇവരുടെ വയറിനകത്ത് എത്തിയെന്നുള്ളതാണ്. അത് കിട്ടിയാലാണ് ഒരു പക്ഷേ നമുക്ക് ആ കൊലപാതകിയുടെ അടുത്തെത്താൻ പറ്റിയേക്കുക. ആദ്യം നമുക്ക് അതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. അല്ല ബോംകേഷ്, എന്തൊക്കെയാണ് വിശേഷം? ആ മുഹമ്മദ് ഭായ്, താങ്കളെന്താ ഇവിടെ, എങ്ങോട്ട് പോവാണ്? ആദ്യം പറഞ്ഞ ബോംകേഷേ, നമ്മൾ നിങ്ങളെ കണ്ടിട്ട് ദേ ഇങ്ങ ഇറങ്ങി വന്നതാ. നീ ഞാൻ വേറെ വഴിക്ക് പോവായിരുന്നു, അപ്പോഴാണ് ഇത് നിങ്ങളിങ്ങനെ നടങ്ങി വന്നത് നമ്മൾ കണ്ടത്. എന്തെങ്കിലും വിശേഷിച്ച് വല്ലതും ഉണ്ടോ? അത് പിന്നെ ബോംകേഷേ, ആ ലക്ഷ്മി പ്രസാദ് എന്ന് പറഞ്ഞ ഒരുത്തൻ ഉണ്ടല്ലോ, ഇതാ അമ്പലത്തിൻ്റെ പുറകെ താമസിക്കുന്ന ഒരുത്തൻ, അവനേ നമ്മുടെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അതിന് അയാളുടെ ഭാര്യയുടെ പേരിലാണ് അയാൾ ആ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത്. അതിലിപ്പോൾ എന്താണ് മുഹമ്മദ് ഭായ്? അതിന് പിന്നെ ബോംകേഷ് ഒന്നും മനസ്സിലായില്ലേ? ഹാ, ആ പ്രൊഫസർ ജയ്കുമാർ ചെയ്ത പോലെ ആ ഹമുക്ക് ചെയ്തതാണെങ്കിലോ, ആ പടക്കം അയാളുടെ ഭാര്യനെ കൊണ്ട് പൊട്ടിപ്പിച്ച് അയാളുടെ ഭാര്യനെ കൊന്നതാണെങ്കിലോ ആ ഇൻഷുറൻസിൻ്റെ തുക കിട്ടാൻ വേണ്ടിയിട്ട്. ഏ മുഹമ്മദ് ഭായ്, എല്ലാവരും പ്രൊഫസർ ദേവ്കുമാർ ആവണമെന്നുണ്ടോ? എന്താണ് ഈ പറയുന്നത്? ഏയ്, ഒരിക്കലുമില്ല. നമ്മൾ ഒരു സംശയത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണ് ഭായ. ഇനി ആ പേരും പറഞ്ഞാണ് അയാൾ അയാളുടെ ഭാര്യനെ കൊന്നെങ്കിലോ, ആ ഒരു കാര്യം അങ്ങ് പറഞ്ഞതാ. ഓ, അത് പിന്നെ മുഹമ്മദ് ഭായ്, അയാൾ അയാളുടെ ഭാര്യനെയല്ല കൊല്ലേണ്ടത്, ബാക്കിയുള്ള 4 പേരെന്തിനു കൊന്നു? അല്ല, ഈ ശരിയായില്ല. അല്ല, അവർക്ക് തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവും? നീ ഏയ്, മരിച്ചവരിൽ ഒരു 8 വയസ്സുള്ള ഒരു ബാലനുമുണ്ട്. ആ പയ്യൻ എന്ത് പിഴച്ചു? അയാൾക്ക് എന്തിനു ആ പയ്യനെ കൊല്ലണം? ഓ, അതും ശരിയാണില്ല. ആ, നമ്മളൊരു മണ്ടത്തരം പറഞ്ഞാന്ന് വിചാരിച്ചാൽ അങ്ങ് വിറ്റേക്ക്, ഞാൻ പോവും. അതെ, ബസ് വരുന്ന്. ശരി മുഹമ്മദ് ഭായ്, പിന്നെ കാണാം. ആ, ഈ മുഹമ്മദ് ഭായിയുടെ ഒരു കാര്യം, എല്ലാം ഒരേപോലെ ആയിരിക്കുമെന്നാണ് മുഹമ്മദ് ഭായിയുടെ വിചാരം. അതെ അജീത്, നമുക്ക് ഇന്ന് അവരുടെ വീട്ടിലേക്ക് പോകണ്ട. എന്ത് പറ്റുമോ മുകേഷ്? ഏയ്, ഇന്ന് അവരുടെയൊക്കെ വീട്ടിൽ മൊത്തം ആളുകളും ബഹളമായിരിക്കും. പിന്നെ ഇന്ന് ഇപ്പോൾ തന്നെ അവിടെ ബോഡിയൊക്കെ വരുന്ന സമയമായില്ലേ? ഈ സമയത്ത് ചെന്ന് അവരുടെ വീട്ടിൽ ചെന്ന് അവരോടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അത് അത്ര നല്ല കാര്യമല്ല. നമുക്ക് നാളെ വൈകിട്ട്
ബാക്കിയുള്ള മൂന്ന് പേരുടെ വീട്ടിലേക്ക് പോവാം. അതല്ലേ നല്ലത്? അതും ശരിയാണ്. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കട്ടെ, നമുക്ക് വീട്ടിലേക്ക് തന്നെ പോകാം. ഇന്നത്തെ പത്രത്തിൽ മുഴുവനും ആ അഞ്ച് പേരുടെ കൊലപാതകങ്ങളെ കുറിച്ചായിരുന്നു. അതെ അജീത്, വളരെ വലിയ സെൻസേഷണൽ കേസല്ലേ? ഇന്ന് പത്രത്തിൽ കാര്യമായിട്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ, ഞാൻ ഇതിനു മുമ്പത്തെ പത്രങ്ങളൊക്കെ ശ്രദ്ധിച്ചായിരുന്നു. അതിലും ഈ കേസിനെ സംബന്ധിച്ച് കച്ചിത്തരുമൊന്നും കിട്ടിയില്ല. ഇപ്പോൾ സമയം 4 മണിയായി. നമ്മൾ വൈകുന്നേരം തന്നെ ഇറങ്ങിയത് നന്നായി. ഇപ്പോൾ ഒരുവിധം ആളുകൾ ആ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടാവും അല്ലേ? അതെ. ദാ ആൽമര ചൂട്, ഇവിടെയാണ് ആ ഭിക്ഷക്കാരൻ മരിച്ചു കിടന്നത്. അതേ വോംകേഷ്, പാവം, നമ്മൾ കഴിഞ്ഞ ദിവസം കൂടി കണ്ടതല്ലേ, എത്ര മനോഹരമായാണ് അയാൾ പാടിയിരുന്നത്. കഷ്ടം, നമുക്കൊന്ന് പരിചയപ്പെടാൻ പോലും കഴിഞ്ഞില്ലല്ലോ. അതെ, ആ കിടക്കുന്നത് അയാളുടെ ചോരയാണ്. അതെ, അയാൾ ഇവിടെയല്ല മരിച്ചു കിടന്നത്. കഷ്ടം. നമുക്ക് ആ ആദ്യത്തെ ചെറുപ്പക്കാരൻ്റെ വീട്ടിലേക്ക് പോകാം. ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല. അത് ഈ കാളിദേവി അമ്പലത്തിലെ പൂജാരി അല്ലേ? അതെ. അയാൾ നമ്മുടെ അടുത്തേക്കാണല്ലോ വരുന്നത്, എന്തെങ്കിലും പറയാനുണ്ടാവുമായിരിക്കും. ഓ നമസ്കാരം. തകൾ സത്യാന്വേഷി ബോംകേഷ് ബക്ഷിയാണ് അല്ലേ? അതെ സ്വാമി, ഞാൻ ബോംകേഷാണ്, ഇതെൻ്റെ സുഹൃത്ത് അജീത്. ഓ, ഇവിടെയാണ് ആ ഭിക്ഷക്കാരൻ മരിച്ചു കിടന്നത്. ഓ, ആ ശവശരീരം കണ്ട്, ഓ, ആ ദൃശ്യം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. ഓ, എത്ര മനോഹരമായി പാട്ടുപാടുന്ന ഒരു കലാകാരനായിരുന്നു. അമ്പലത്തിലെ അന്നദാനത്തിലെ എന്നും ഞാൻ അയാളെ കണ്ടുകൊണ്ടിരുന്ന അതാണ്. കഷ്ടം, ഇങ്ങനെയൊരു അവസ്ഥ ആയിക്കോന്നല്ലോ. അതെ സ്വാമി, ഈ കൊലപാതകങ്ങളെല്ലാം നടക്കുമ്പോൾ സ്വാമി, ഞാൻ അമ്പലത്തിൻ്റെ പുറകെയുള്ള ഒരു ചെറുമുറിയിലാണ് താമസം. പൂജയെല്ലാം കഴിഞ്ഞ് അവിടെ കുറച്ച് നേരം ധ്യാനിച്ചിരിക്കും, പിന്നെ ഗീത വായിക്കും, അതിനുശേഷം ഉറങ്ങും. പെട്ടെന്നൊരു പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ട് ഓടി വന്നപ്പോഴാണ് ഇവിടെ കൊലപാതകം നടന്നതായിട്ട് കണ്ടത്. ഓ, അന്നേരം ആരെങ്കിലും ഓടിപ്പോന്നതായിട്ടോ വല്ലതും കണ്ടായിരുന്നോ? ഇല്ല, ഈ സ്ഫോടനത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഒരുപാട് ആളുകൾ ഓടിക്കൂടി, അതിൻ്റെ ഇടയിൽ നിന്ന് ആരും ഓടിപ്പോന്നതായിട്ടൊന്നും ഞാൻ കണ്ടില്ല. ഓ, വേറെ ഏതെങ്കിലും അസ്വാഭാവികത ഈ വരും ദിവസങ്ങളിലോ വല്ലതും ഉണ്ടായിരുന്നു? ഏ ഇല്ല, അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല. ഓ, ഇതാ ഈ ദേവിയുടെ പ്രസാദം താങ്കൾ കഴിച്ചോളൂ. ആ, വളരെ നന്ദി. ഇത് ലഡു ആണല്ലോ. എന്തുപറ്റി, ലഡു കഴിക്കില്ലേ? പ്രമേഹമുണ്ടോ? അല്ല, പ്രമേഹത്തിൻ്റെ അല്ല, ഇവിടെ പ്രസാദമായി കൊടുക്കുന്നത് ലഡു ആണോ? ഇടയ്ക്ക് ലഡു കൊടുക്കും, അല്ലെങ്കിൽ രസഗുള കൊടുക്കും. ഈ എണ്ണപ്രസാദം ഇടയ്ക്ക് കൊടുക്കാറില്ലേ? എണ്ണപ്രസാദോ, ആരാണ് ഈ ശുംഭത്തരം പറഞ്ഞത്? ദേവിയുടെ പ്രസാദമായി ഞങ്ങൾ ഇവിടെ മധുരമാണ് കൊടുക്കുന്നത്.
ഒരിക്കലും എണ്ണ പ്രസാദമായി കൊടുക്കാറില്ല. അപ്പോൾ ലക്ഷ്മി പ്രസാദ് പറഞ്ഞത് ഈ അമ്പലത്തിൻ്റെ കാര്യമല്ലേ? ഇവിടെ വേറെ ഏത് അമ്പലമാണ് എണ്ണപ്രസാദം കൊടുക്കുന്നത്? അല്ലെങ്കിലും എണ്ണപ്രസാദമായി കൊടുക്കുന്ന അമ്പലമൊന്നും എനിക്കറിയത്തില്ലല്ലോ ബോംകേഷ്. അപ്പോൾ അയാൾ ഏത് എണ്ണപ്രസാദം കിട്ടുന്ന അമ്പലത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്? എന്ത് പറ്റി ബോംകേഷ്? ശരി സ്വാമി, നമുക്കെന്നാൽ പിന്നെ കാണാം. വളരെ നന്ദി, താങ്കളെ കണ്ടതിൽ വളരെ സന്തോഷം. ശരി, ഇടയ്ക്ക് അമ്പലത്തിലേക്ക് വരണം. ആ വരാം വരാം. എന്താ പറ്റി ബോംകേഷ്, ആകെ ധൃതി? എന്താ അജിത്, ഒന്നും മനസ്സിലായില്ലേ? ഏ, അത് മനസ്സിലായി. ലക്ഷ്മി പ്രസാദ് നുണ പറഞ്ഞതാണ് ഈ കാളി അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദമാണെന്ന്. ഓ, ഒന്നും മനസ്സിലായില്ല? ഇല്ല. ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ ചെന്ന് ഓടി ചെന്ന് ഇൻസ്പെക്ടർ ബിരിയാണി വിളിച്ച് ലക്ഷ്മി പ്രസാദിൻ്റെ അടുത്തേക്ക് വാ. എന്ത് പറ്റി? പോയി വിളിച്ചിട്ട് വരൂ അജിത്ത്, കൊലപാതകി ആരാണെന്ന് മനസ്സിലായി. ഏ, ആരാണ് ബോംകേഷ്? പോയി വിളിച്ചിട്ട് വരൂ, കൂടെ രണ്ട് കോൺസ്റ്റബിൾസിനെയും കരുതിക്കൊള്ളാൻ പറ. ശരി, ഞാൻ ഇപ്പം തന്നെ പോയി വിളിച്ചിട്ട് വരാം. വരണം വരണം, ഇരിക്കണം, താങ്കളുടെ കൂട്ടുകാരനോട് പോയി. അജിത് ഇപ്പോൾ വരും. ഓ, വരണം, ഇരിക്കണം. ആ, താങ്കൾക്ക് എന്താ ജോലിയെന്ന് പറഞ്ഞത്? ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, എനിക്ക് ഇവിടുത്തെ സർക്കാർ സ്കൂളിൽ മാഷാണ് ഞാൻ. ഓ, അത് ശരി. താങ്കൾ എന്താണ് അവിടെ പഠിപ്പിക്കുന്നത്? ഞാൻ രസതന്ത്രമാണ് പഠിപ്പിക്കുന്നത്. രസതന്ത്രം? അപ്പോൾ ലാബിലൊക്കെ ജോലി ഉണ്ടാവും അല്ലേ? രസതന്ത്രമല്ലേ പഠിപ്പിക്കുന്നത്, പിന്നെ ലാബിലൊക്കെ ജോലി ഉണ്ടാവാതെ ഇരിക്കും ബോംകേഷ്. ഓ, അത് ശരി. എന്തു പറ്റി? ഏ, ഒന്നുമില്ല. താങ്കൾ ഇന്നലെ തരാനായിട്ടിരുന്ന ആ എണ്ണപ്രസാദം തന്നാൽ വളരെ ഉപകാരം. എനിക്ക് മനസ്സിന് ഒരു സ്വസ്ഥതയില്ല. ആ പ്രസാദം കഴിച്ചാൽ. അതല്ല ഞാൻ ഇന്നലെ പറഞ്ഞത്, ഞാൻ ഇപ്പോൾ തന്നെ തരാം, ഒരു നിമിഷം. ഇതാ പ്രസാദം. ഇതന്നെ ഒരു ചില്ലുകുപ്പിയിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. അത് പിന്നെ പ്രസാദം സാധാരണ. അതെ അതെ, അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രത്യേക പാത്രത്തിലാണ് തരുന്നത്. പക്ഷേ ഞാനത് ചീത്തയായി പോവാതിരിക്കാൻ കൂപ്പിയിലിട്ട് വെച്ചതാ. ഓ, അത് ശരി. ഇതിൻ്റെ നിറം എന്താണ്? ഒരു മഞ്ഞ നിറം. അത് എനിക്ക് തോന്നണത് മഞ്ഞപ്പൊടിയാന്നാ തോന്നണേ. ഓ, അത് ശരി. ഇതിലെന്തോ ചെറിയ പൊടി പോലെ ഇട്ടിട്ടുണ്ടോ? ഇതെന്തോ ലോഹമാണെന്ന് തോന്നണ്. ലോഹമൊന്നുമില്ല, പ്രസാദത്തിൽ പഞ്ചസാരയായിരിക്കും. അത് നല്ല മധുരമല്ലേ ബോംകേഷ്? ഓ, അത് ശരി. ആ ബോംകേഷ്, ഞാൻ വന്നു. ആരാണ് കുറ്റവാളി? അവനെ ഞാനെന്ന് ഞാൻ പറയാം ഇൻസ്പെക്ടർ ബിരേൻ. ആ അജിത് വരൂ. ആരാണ് ബോംകേഷ്, ആരാണ്? പറയാം പറയാം. കുറ്റവാളി കിട്ടിയോ? ആരാണ് കുറ്റവാളി? ഈ കുപ്പിയിലുള്ളത് പഞ്ചസാരയാണ് അല്ലേ? അതെ. എന്തുപറ്റി അജിത്ത്? ആ മുമ്പിലിരിക്കുന്ന ആ സ്റ്റീൽ ഗ്ലാസ് അതിങ്ങെടുത്ത്, ആ ജഗ്ഗില് വെള്ളം ഒത്തിരി ഒഴിച്ച്. എന്താ ബോംകേഷ്? ആ ഒഴിക്കൂ. ആ മതി മതി. ആ ഇനിതാ, ഇതാണ് ഈ ലക്ഷ്മി പ്രസാദ് തന്ന എണ്ണപ്രസാദം. ഈ എണ്ണപ്രസാദം കാളീദേവിയുടെ അമ്പലത്തിൽ നിന്നാണ് കിട്ടിയെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി ഞാൻ ഇതിൽ നിന്ന് ഒരു തുള്ളി ദാ ഈ ഗ്ലാസ്സിലുള്ള വെള്ളത്തിലൊഴിക്കുക. എന്താ സംഭവിക്കണമെന്ന് നോക്കുക. അയ്യോ, ഇത് പൊട്ടുന്നുണ്ടല്ലോ. അയ്യോ, ഇതെന്ത് സംഭവം? താങ്കൾ മാജിക്ക് പഠിച്ചിട്ടുണ്ടോ? ഇനി നിങ്ങൾ അധികം വൈകാതെ ഇൻസ്പെക്ടർ ബിരേൻ്റെ കൈയുടെ മാജിക്ക് അറിയും.
എന്താണ് നിങ്ങൾ പറയുന്നത്? ഈ കുപ്പിയിലുള്ളത് എണ്ണപ്രസാദമൊന്നല്ല, ഇതിൻ്റെ അകത്തുള്ളത് വെളിച്ചെണ്ണയും മഞ്ഞപ്പൊടിയും പിന്നെ ഈ പഞ്ചസാരയായിട്ട് കാണുന്നത് പൊടിപ്പിച്ച സോഡിയവുമാണ്. അതാണ് ഇത് പൊട്ടിത്തെറിച്ചത്. എന്താ നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? ഞാൻ തോറ്റിരിക്കുന്നു വോങ്കേഷ്. താങ്കളുടെ മുമ്പിൽ ഇനി ഞാൻ ആളാവാനില്ല. ഞാൻ തന്നെയാണ് ഈ 5 കൊലപാതകവും നടത്തിയത്. ഭാര്യയുടെ പേരിലുള്ള ഇൻഷുറൻസിൻ്റെ തുക കൈപ്പറ്റാനാണ് നിങ്ങൾ ഭാര്യയെ കൊന്നത് അല്ലേ? അത് താങ്കൾ പറഞ്ഞത് ശരിയാണ്. എനിക്ക് ഒരുപാട് കടമുണ്ടായിരുന്നു മുകേഷ്. അതുകൊണ്ട് ആദ്യം ഭാര്യയുടെ പേരിൽ ഇൻഷുറൻസ് എടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് മാസം കാത്തിരുന്നു. അതിനുശേഷം ഇങ്ങനെ ചെയ്യേണ്ടി വന്നു. നിങ്ങൾ ഭാര്യയുമായിട്ട് അത്ര നല്ല സ്നേഹബന്ധമല്ലായിരുന്നു അല്ലേ? അതെ. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു സമാധാനവും കിട്ടിയിട്ടില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെന്തിനാണ് 4 പേരെ കൊന്നത്? പിന്നെ കൂടെ ഒരു പിഞ്ചു ബാലനെ നിങ്ങൾ കൊന്നു. അത് ബോംകേഷ്, ഈ പ്രൊഫസർ ദേവ്കുമാറിൻ്റെ കേസ് താങ്കളുടെ വളരെ ഫേമസ് കേസാണല്ലോ, എനിക്കതറിയാം. അഥവാ ഞാൻ എൻ്റെ ഭാര്യനെ മാത്രം കൊന്നാൽ പോലീസിൻ്റെ സംശയം മുഴുവനും എൻ്റെ നേർക്ക് വരും. അതുകൊണ്ട് ഒരു റാൻഡം കില്ലിങ്സ് ഞാൻ നടത്തി. അപ്പോൾ സംശയം എൻ്റെ നേർക്ക് വരില്ലല്ലോ. അതിനു വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു മനുഷ്യനാണോ? ഒരു 8 വയസ്സുള്ള ഒരു പിഞ്ചു ബാലനെയാണ് നിങ്ങൾ കൊന്നത്. പണത്തിനോടുള്ള ആർത്തി നിങ്ങൾ ഇത്രയും പേര് എത്തിച്ചോ? കഷ്ടം. എന്ത് ചെയ്യാൻ ബോകേഷ്, എൻ്റെ അവസ്ഥ അങ്ങനെയായിപ്പോയി. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാങ്കിൽ നിന്ന് ലോണും എടുത്ത് ഈ കടങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടാൻ പാടില്ലേ? ഈ വീട് ജപ്തിയിലാണ്. എനിക്കിനി ഏത് ബാങ്ക് ലോൺ തരാനാണ്? ഞാൻ എന്ത് വെച്ച് ലോണിന് അപേക്ഷിക്കാനാണ്? ലക്ഷ്മിപ്രസാദ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബാങ്ക് ഈ വീട് ജപ്തി ചെയ്തുകൊണ്ട് പോയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു വാടക വീട്ടിൽ താമസിക്കാമായിരുന്നു. നിങ്ങളുടെ അതിബുദ്ധി കാരണം 5 ജീവനുകളാണ് പൊഴിഞ്ഞത്. കഷ്ടം. നിങ്ങളൊരല്പം ബുദ്ധി ഉപയോഗിച്ചായിരുന്നെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും സ്വസ്ഥമായി ജീവിക്കാമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊരു ക്രിമിനൽ മൈൻഡുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളൊരു മാഷാണ്. നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്. പക്ഷേ നിങ്ങളുടെ ചിന്ത തെറ്റായ ദിശയിലാണ് ഇത്രയും കാലം പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇതേപോലുള്ള കൃത്യമൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നത്. ശരി, ഇൻസ്പെക്ടർ ബിരേൻ, ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകൂ. വളരെ നന്ദി ബോംകേഷ്. താങ്കളില്ലാതെങ്കിൽ ഈ പരമദ്രോഹിനെ ഒരിക്കലും എനിക്ക് പിടിക്കാൻ പറ്റില്ലായിരുന്നു. വളരെ നന്ദി. വരൂ മിസ്റ്റർ ലക്ഷ്മിപ്രസാദ്, ഇനി ബാക്കി കാര്യം സ്റ്റേഷനിൽ വെച്ച് നടക്കണം. എന്നാലും ബോംകേഷ്, ആളുകൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അതെ അജീത്. ഓഹ്, വഴിയിൽ വെച്ച് നമ്മൾ 2 പേരെ അപ്രതീക്ഷിതമായി കണ്ടതുകൊണ്ടാണ് ഈ കേസ് തെളിഞ്ഞത്. മുഹമ്മദ് ഭായ് നമ്മളെ കാണാൻ വന്നതും എത്ര അപ്രതീക്ഷിതമായിട്ടാണ്. അദ്ദേഹം ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞതും പിന്നെ ആ അമ്പലത്തിലെ പൂജാരി ഈ പ്രസാദത്തിൻ്റെ കാര്യം പറഞ്ഞതും. അതെ, ചില സമയത്തൊക്കെ നമ്മുടെ കേസുകൾ വളരെ അപ്രതീക്ഷിതമായി തന്നെ തെളിയും. അതെ, ഈ 2 കണ്ണികൾ എൻ്റെ അടുത്തേക്ക് വന്നു, അതുകൊണ്ടാണ് തെളിഞ്ഞത്. ശരി, നമുക്കിനി വീട്ടിലേക്ക് മടങ്ങാം. ആ
ദേ ബോംകേഷ്, ദേ പത്രത്തിൻ്റെ മുമ്പശത്തെ പേജിൽ തന്നെ നമ്മുടെ രണ്ടുപേരുടെ ഫോട്ടോയുണ്ട്. പിന്നെ ദേ ഇൻസ്പെക്ടർ ബിരേനും ഉണ്ട്. പിന്നെ ആ ലക്ഷ്മി പ്രസാദിൻ്റെ ഫോട്ടോയുണ്ട്. ദേ ആ അതെ അതെ. ഈ കേസ് ഇത്ര പെട്ടെന്ന് തെളിയെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അതെ ബോംകേഷ്, ഹോ ആ സോഡിയം എങ്ങനെയാണ് വയറ്റിലെത്തിയെന്നുള്ള രഹസ്യം, അതാണ് നമ്മളെ രണ്ടുപേരും ഏറെ കുഴപ്പിച്ചത്. അതെ അതെ, ഈ സോഡിയം മണ്ണെണ്ണയിൽ മാത്രമല്ല വെളിച്ചെണ്ണയിൽ കടന്നാലും അതിൻ്റെ പ്രതിപ്രവർത്തനം നടക്കില്ല. പിന്നെ ആ വെളിച്ചെണ്ണയുടെ രുചി കൂട്ടാൻ വേണ്ടിയിട്ടാണ് അയാൾ അതിൽ മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നത്. അയാളപ്പോൾ നമ്മളെ തീറ്റിക്കാൻ ശ്രമിക്കുകയായിരുന്നു അന്നേരം, അല്ലേ? അതെ, ഞാനും അജീത്തും കൂടിയും തീർന്ന പിന്നെ ഈ കേസിന് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളെ കൊന്നു കഴിഞ്ഞാൽ അയാൾ പിടിക്കപ്പെടൂലേ? കാരണം നമ്മുടെ ശവശരീരങ്ങൾ അവിടെ കിടക്കുമ്പോൾ നമ്മൾ അയാളുടെ വീടിൻ്റെ അകത്ത് വെച്ച് പൊട്ടിത്തെറിച്ച് മരിച്ചാൽ അയാൾക്ക് ശവം സംസ്കരിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ലല്ലോ. കഷ്ടപ്പെട്ട് നമ്മൾ പൊട്ടിത്തെറിക്കാതെ രക്ഷപ്പെട്ടു, അല്ലേ ബോംകേഷ്? അതെ അതെ. എന്നാലും ബോംകേഷ്, എനിക്കൊരു കാര്യം മനസ്സിലായില്ല. ഈ ലക്ഷ്മി പ്രസാദ് ഇത്രയും വിദ്യാസമ്പന്നനാണ്, ഒരു സ്കൂൾ മാഷാണ്, എല്ലാ കഴിവും അയാൾക്കുണ്ടായിട്ടും ഇങ്ങനെയുള്ള കൃത്യമൊക്കെ ചെയ്യാനുള്ള അയാളുടെ മാനസികാവസ്ഥ, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അജീത്, ഞാൻ ഇന്നലെ അയാളുടെ വീട്ടിൽ വെച്ച് പറഞ്ഞില്ലേ, ഇത്തരം ആളുകൾക്ക് എത്ര വിദ്യാഭ്യാസവും കഴിവുമൊക്കെ ഉണ്ടായാലും ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു വ്യക്തിക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ നല്ല രീതിയിലല്ല ചിന്തിക്കുക, അവർ തെറ്റായ രീതിയിലാണ് ചിന്തിക്കുക. അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള അവസ്ഥകൾ വരും. അത് ശരിയാണ്. പിന്നൊരു കാര്യമുണ്ട് അജീത്, എല്ലാ മനുഷ്യരുടെ മനസ്സിലും നല്ലതും ചീത്തയുമുണ്ട്. പിന്നെ അയാളുടെ കയ്യിലാണ് ഇരിക്കേണ്ടത് അയാളുടെ പ്രവൃത്തിയിൽ നല്ലത് ചെയ്യണമോ ചീത്ത ചെയ്യണമോ എന്നുള്ളത്. ഓ, അയാളുടെ ബുദ്ധി അപാരം തന്നെ. സോഡിയം പൊടിപ്പിച്ച് വെളിച്ചെണ്ണയിലിട്ട് മഞ്ഞപ്പൊടി ചേർത്ത് കാളീദേവിയുടെ അമ്പലത്തിലെ പ്രസാദമാണെന്നും പറഞ്ഞാണ് ഈ അഞ്ചു പേരെയും തീറ്റിച്ചിരിക്കുന്നത്. ഒരു കണക്കിന് അയാൾ രസതന്ത്രം പഠിപ്പിക്കുന്ന മാഷാണ്. അതെ അജീത്, അയാളുടെ തന്ത്രമൊന്നും എൻ്റെ അടുക്കൽ നടന്നില്ല, അത്ര തന്നെ. അതെ ബോംകേഷ്. രസതന്ത്രം, സത്യാന്വേഷി നാടക പരമ്പരയുടെ 26-ാം ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. പ്രശസ്ത ബംഗാളി സാഹിത്യകാരൻ ശരദിന്ദു ബന്ധ്യോപാധ്യായ രചിച്ച് ബോംകേഷ് ബക്ഷി നോവൽ പരമ്പരയിലെ കഥാപാത്രങ്ങളെ ആസ്പദമാക്കി അനീഷ് സി എഴുതിയ ശബ്ദനാടകം. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഗായകനായ ഭിക്ഷക്കാരൻ പി എൻ ശശികുമാർ. മറ്റെല്ലാ കഥാപാത്രങ്ങൾക്കും ശബ്ദം നൽകിയിരിക്കുന്നത് അനീഷ് സി എ. കഥ, തിരക്കഥ, സംഭാഷണം, നിർമ്മാണം, സംവിധാനം അനീഷ് സി എ.